നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വേനൽ ചൂടിന് ആശ്വാസമായി പലയിടത്തും വേനൽ മഴ അതിശക്തമായി തന്നെ പെയ്തിരുന്നു. ഓരോ ദിവസം കഴിയുന്നൊരു ചൂട് കൂടുന്നതിനിടയിലാണ് ഈ ഒരു വേനൽ മഴ ആശ്വാസമായി എത്തിയത്. മഴ പെയ്തത് ചൂടിന് വലിയ രീതിയിൽ തന്നെ ജനങ്ങൾക്ക് ആശ്വാസമായി. പലയിടത്തും ശക്തമായ മഴയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മഴ പെയ്തല്ലോ എന്നുള്ള ആശ്വാസത്തിലാണ് ജനങ്ങൾ. അതേസമയം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. മെയ് 1 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും 30 മുതൽ 40 കിലോമീറ്റർ വേഗതയിൽ വരെ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. മഴ മുന്നറിയിപ്പിനൊപ്പം ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും അധികൃതർ നൽകിയിട്ടുണ്ട്. കേരള തീരത്ത് കഴിഞ്ഞ ദിവസം രാത്രി 0.5 മുതൽ 1.0 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും അതിനാൽ തന്നെ കാറ്റിന്റെ വേഗത 0.5 മുതൽ 35 സെന്റിമീറ്റർ പെർ സെക്കൻഡ് വരെ മാറി വരുവാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. വരും മണിക്കൂറിൽ പത്തനംതിട്ട, ഇടുക്കി എന്നീ ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ കഴിഞ്ഞ ദിവസം മഴ ലഭിച്ചു. പലയിടത്തും ഇടിയോടുകൂടിയ മഴയാണ് ഉണ്ടായത്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാവാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ, അതായത് ഈ ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക. തിരുവനന്തപുരത്ത് ഇന്നലെ നഗരപ്രദേശങ്ങളിലും മലയോര മേഖലകളിലും അടക്കം ശക്തമായ മഴയാണ് ഉച്ച മുതൽ അനുഭവപ്പെട്ടത്. തിരുവനന്തപുരം നഗരത്തിൽ മാത്രം കഴിഞ്ഞ ദിവസം 15 മിനിറ്റിൽ 16.5 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. എന്നാൽ മറ്റു ചില മേഖലകളിൽ 15 മിനിറ്റിൽ 9.5 മില്ലിമീറ്റർ മഴ വരെയാണ് ലഭിച്ചത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും മഴ ലഭിച്ചേക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. മഴ മുന്നറിയിപ്പ് നിൽക്കുന്നുണ്ടെങ്കിലും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ഈ ഒരു വേനൽ ചൂട് രൂക്ഷമായി തുടരുന്നതിനിടെയാണ് വിവിധ ജില്ലകളിൽ വേനൽ മഴ എത്തിയത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയും ശക്തമായ കാറ്റും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചിലയിടങ്ങളിൽ ശക്തമായ കാറ്റ് മൂലം നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തു. പലയിടത്തും മരങ്ങൾ കാറ്റിൽ ഒടിഞ്ഞു വീണ് വൈദ്യുതി വിതരണവും തകരാറിലായി. ഏതായാലും വരും ദിവസങ്ങളിലും മഴ പെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്.